എല്ലാ മേഖലയും കുഴച്ച് കുഴച്ച് ഇപ്പോൾ സിനിമാ മേഖലയും നമ്മുടെ സർക്കാർ ചക്ക കുഴയ്ക്കുന്നത് പോലെ, അതും പഴഞ്ചക്ക കുഴയ്ക്കുന്നത് പോലെ, നമ്മുടെ തെക്കൻ കേരളക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂഴച്ചക്ക കുഴയ്ക്കുന്നത് പോലെ കുഴച്ചിട്ടേക്കാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് വന്ന സമയത്ത് അത് മാന്യമായി അത് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്ന് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെയൊക്കെ പേരുവിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഒരു പരിപാടി. കാരണം സർക്കാരിന് ഈ റിപ്പോർട്ടിന് ഉള്ളടക്കം എന്താണെന്ന് അറിയാലോ, മുഖ്യമന്ത്രിക്ക് എന്തായാലും അറിയാലോ, 4.5 വർഷം മുമ്പാണല്ലോ ഇത് വന്നേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ ആരെയോ സഹായിക്കാൻ വേണ്ടി, ആരൊക്കെയോ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് പൂഴ്ത്തി വെച്ചത് കൊണ്ടാണ് ഇത്രയധികം ദുരന്തമുണ്ടായത്. ഇപ്പോൾ നിർബന്ധമായും ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ അതും പൂർണ്ണമായിട്ടല്ല, ഭാഗികമായി ആരുടെയും പേര് വിവരങ്ങൾ, അത് ഇരയുടെയും വേട്ടക്കാരുടെയും ആരുടെയും പേരില്ലാതെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടും ഇപ്പോൾ ആ റിപ്പോർട്ട് പോലും ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൽ യഥാർത്ഥ പേരുകാരടക്കം പുറത്തു വന്നാൽ എന്തായിരിക്കും ഫലം, അല്ല എങ്ങനെയായിരിക്കും അതിൽ ഉണ്ടാകുക എന്ന് ചിന്തിച്ചാൽ പോരെ, അത് മതി. കാരണം ഇപ്പോൾ ഈ കേസിൽ ഇതുവരെ ആരോപണങ്ങളോട് ആരോപണമാണ്. ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേർ അവരുടെ മുഖം വെളിവാക്കി വരികയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടിയാണ് ആ ബംഗാളി നടിയെ മിത്ര എന്ന് പറയുന്നത്. അത് രഞ്ജിത്തിനെതിരെയാണ് കേസ്, പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് തന്നെയാണ് കേസ്. അത് മാത്രമല്ല തെളിവോടുകൂടിയാണ് അവർ പറയുന്നത്. അന്ന് അത് പുറത്ത് പറഞ്ഞതായിട്ട്, സഹായം തേടിയതായിട്ടും സഹായം കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. അവർക്ക് തന്നെ ഇതിൽ സാക്ഷികളായി വരും. പിന്നെ അതുപോലെ മുകേഷ്, പിന്നെ ബാബുരാജ്, അതുപോലെ സിദ്ദീഖ്, അപ്പോൾ ഇവരൊക്കെ പ്രതിസ്ഥാനത്താണ്. ഈ രഞ്ജിത്തിനെ അപേക്ഷിച്ച് ബാക്കി 3 പേരും, അതായത് സിദ്ദീഖും മുകേഷും അതുപോലെ ബാബുരാജും, ഇവരെ 3 പേരെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗ കുറ്റം തന്നെയാണ് വരുന്നത്. ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആ കേസ് പോകുമ്പോൾ ജാമ്യം കിട്ടില്ല, അകത്ത് കിടക്കേണ്ടി വരും. അതാണ് നിലവിലുള്ള അവസ്ഥ. പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത് ഭാരതീയ ന്യായ സംഹിത അല്ല, BNS-ൽ അല്ല അവരുടെ കേസെടുക്കുന്നത്, മുമ്പ് നടന്ന കേസായതുകൊണ്ട് അത് IPC-യിലായിരിക്കും വരിക എന്നൊരു ആശ്വാസം മാത്രമാണ്. അതുകൊണ്ട് രഞ്ജിത്തിന് ഒരുപക്ഷെ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ വരും എന്നറിയില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. ജയിലിൽ കിടക്കാതെ ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്നും വരാം. പക്ഷെ മുകേഷിൻ്റെയും അതുപോലെ ബാബുരാജിൻ്റെയും സിദ്ദീഖിൻ്റെയും അവസ്ഥ അതല്ല. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏകദേശ കാര്യം തീരുമാനമായി ഇതോടെ. പിന്നെ ഇതിനു മുമ്പും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ചില കുടുംബം കലക്കിയതായിട്ടുള്ള പല ആരോപണങ്ങളും പലയിടങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആദ്യമായിട്ടല്ല വരുന്നത്. പക്ഷെ ഇതിൽ ഞാൻ നോക്കുമ്പോൾ രക്ഷപ്പെട്ട ഒരാളെന്ന് പറയുന്നത് KB ഗണേഷ്കുമാറാണ്, മന്ത്രി. അദ്ദേഹത്തെയാണ് സാധാരണ ഇത്തരത്തിൽ ഒരു കേസ് വന്നാൽ, ഒരു വളഞ്ഞ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പേരെടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാനാണ് അദ്ദേഹത്തിൻ്റെ മണ്ടയിൽ ചാർത്തി കൊടുക്കാനാണ് മീഡിയകളും സോഷ്യൽ മീഡിയകളും സാധാരണ ശ്രമിക്കാറ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടോ അത്തരത്തിൽ ആരും അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കുകയോ അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ അല്ല സിദ്ദീഖിനെ സംബന്ധിച്ച്, സിദ്ദീഖൊക്കെ ഇതിൻ്റെ തുടക്കത്തിൽ അമ്മയുടെ ഒരു പ്രതിനിധിയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചതാണ്. പക്ഷെ ആ സംസാരിക്കുമ്പോഴും നാളെ താൻ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് തോന്നിയതാണ് ഇപ്പോൾ ശരിയായി വന്നേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചത് കൊണ്ട്, ഇത് വൈകിയത് കൊണ്ട്, ഇപ്പോൾ ഈ ഇത്രയും ഒരു ഓളം സൃഷ്ടിച്ചത് കൊണ്ട് അന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകാതിരുന്ന, അഥവാ അതിൽ മൊഴി കൊടുക്കാതിരുന്ന വളരെയേറെ പേർ ഇപ്പോൾ ഒരുമിച്ച് ഇറങ്ങി വരാണ്. ആ മൊഴി കൊടുക്കാനും അതുപോലെ പരസ്യമായി മുഖം കാണിച്ചുകൊണ്ട് പ്രതികരിക്കാനും തയ്യാറായി വരികയാണ്. പണ്ടൊന്നും ഇങ്ങനെയല്ല, ഞാനുണ്ട് എന്നാരും പറയില്ല, അഥവാ മുഖം മറച്ചുകൊണ്ട് രഹസ്യ മൊഴിയൊക്കെ ആയിരിക്കും കൊടുക്കുക. ഇപ്പോൾ അങ്ങനെയല്ല, പരസ്യമായി ചാനലുകളിൽ വന്നിരുന്ന് പറയുകയാണ് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന കോലത്തിൽ തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, 2 പ്രാവശ്യം പീഡിപ്പിച്ച കഥ, 2 പേരുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച കഥ, അതിലൊന്ന് ബാബുരാജാണ്. അപ്പോൾ ആ കഥ അവർ പറയുന്നുണ്ട്. അത് ശരിയാണോന്നുണ്ടെങ്കിൽ അതിന് തെളിവും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അന്ന് അവിടെ ഹോട്ടൽ റൂം ഉണ്ടായിരുന്നോ എന്നൊക്കെ കൃത്യമായി അറിയാൻ കഴിയുമല്ലോ. ഡേ ടു ഡേറ്റ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തീയതി അറിയാമായിരിക്കും, അല്ലാതെ വരില്ലല്ലോ, കാരണം അവരുടെ ജീവിതം വെച്ചുള്ള കളിയായിരുന്നു അത്. അപ്പോൾ ഇവിടെ സിനിമാ മേഖലയിൽ ഇത്രയധികം ഒരു പ്രതിസന്ധി ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇത്രയും നാൾ കളിച്ച കളികളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്തു വരികയാണ്. മാന്യന്മാരാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന പലരും മാന്യതയുടെ മുഖം മൂടി പൊട്ടിച്ചെറിഞ്ഞു കണ്ട് ഞങ്ങളും മോശക്കാരല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഇതിലൊക്കെ ചില പൗരപ്രമുഖരുണ്ടാകാം, സാമ്പത്തികമായി സർക്കാരിനെ താങ്ങി നിർത്തുന്നവരുണ്ടാകാം, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടാതിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പേര് വിവരങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതായത് ഇരയുടെയോ വേട്ടക്കാരുടെയോ ആരുടെയും തന്നെ പേരില്ലാതിരിക്കെ
ഇത്രത്തോളം കോളിളക്കമാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പേര് വിവരങ്ങൾ വേട്ടക്കാർ ഇന്നാര് ഇന്നാരൊക്കെയാണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. സിനിമാ മേഖല മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, മറ്റ് മേഖലകളുമുണ്ട്, പൊളിറ്റിക്സിലുണ്ട്, അതുപോലെ സീരിയൽ മേഖലകളിലുണ്ട്, മറ്റെല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവിടെയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സിനിമക്കാർ മാത്രമേ തൽക്കാലം രംഗത്തേക്ക് വന്നിട്ടുള്ളൂ. ഈ സിനിമക്കാരുടെ റിപ്പോർട്ടിൽ തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ മറ്റുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഏതായാലും സിദ്ദീഖിനും അതേപോലെ മുകേഷിനും ബാബുരാജിനുമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുറച്ച് നാളെങ്കിലും ഒന്ന് ജയിലിൽ കിടക്കാനുള്ള ഒരു യോഗം ഉണ്ടാകുക. അവരായിരിക്കും ആദ്യം പോവുക, പിന്നാലെ ആരൊക്കെ പോകുമെന്നാണ് ഇനി കാണേണ്ടത്.